ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയകളെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏറ്റവും ബേസിക്കായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് പ്ലസ് ടു ഫിസിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ചാപ്റ്റർ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കാനുണ്ട്. ഡിഗ്രി ലെവലിലുള്ളവർക്കുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക്, അത് ടീച്ചേഴ്സിനുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ, ജനറൽ PSC RRB SSC പോലുള്ള പരീക്ഷകൾക്കായിക്കോട്ടെ, ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ അറിയേണ്ട ബേസിക് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായം ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കോഡിലൂടെ അത് പറഞ്ഞുതരാനുള്ള ശ്രമമാണ്. ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട അധ്യാപകനായിട്ടുള്ള സുഭാഷ് സാറിനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം സാറാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അത് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു സാധനമാണ്. ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു എളുപ്പ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് റേസിന് അല്ലെങ്കിൽ വേവ്, കുറേ വേവുകളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പെക്ട്രമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഏറ്റവും ബേസിക് ആയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. സിമ്പിളായിട്ട് നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന, അതായത് 7 വർണ്ണങ്ങളുണ്ട് അല്ലേ, വിബ്ജിയോർ, മഴവിലെ 7 വർണ്ണങ്ങളുണ്ട്. വിബ്ജിയോർ എന്ന് പറയുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന ഈ 7 നിറങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്, ആകെപ്പാടെ നമ്മൾ മനുഷ്യന് കാണാൻ പറ്റുന്ന ഈ നിറങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് വിസിബിൾ ലൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതും എന്തിൻ്റെ ഭാഗമാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ്. ഈ വിസിബിൾ ലൈറ്റിന് അപ്പുറം ഇപ്പുറം ഒരുപാട് സാധനങ്ങളുണ്ട്. ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, മൈക്രോവേവ്, ഗാമാറേ, റേഡിയോ വേവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേവുകൾ ഇതിനകത്തുണ്ട് ഈ സ്പെക്ട്രത്തിനകത്ത്. അതിലൊരു ചെറിയ പോർഷൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ആകെപ്പാടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലെ വേവുകളെ, ഇതിലെ ഓരോ റേസിനെ, അതിൻ്റെ വേവ് ലെങ്ത് കൂടുന്നതിൻ്റെ ഓർഡറിൽ, എങ്ങനെയാണ് വേവ് ലെങ്ത് കൂടി വരുന്നതിൻ്റെ ഓർഡറിൽ ഓർത്തിരിക്കാൻ ഒരു കോഡ് പഠിപ്പിക്കാം. വേവ് ലെങ്ത് കൂടി വരുന്നതിൻ്റെ ഓർഡറിൽ ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് പഠിപ്പിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റുന്നത് ഗാമാറേ, അതുപോലെ തന്നെ എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് ഗാമാറേക്കാണ്, ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് റേഡിയോ വേവിനുമാണ്. ഇതിങ്ങനെ ഓരോന്ന് കാണാതെ പഠിച്ചൊക്കെ വയ്ക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടൊരു ആ വേവ് ലെങ്ത് കൂടി വരുന്ന, വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ പഠിപ്പിക്കാൻ പോവാണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നോർത്തോണം. വേവ് ലെങ്ത് കൂടുമ്പോൾ എങ്ങനെയാണ്? എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇത് ഓർഡറിൽ പഠിക്കാനായിട്ടൊരു കോഡ് പറയാം. അത് ഇത്രയേ ഉള്ളൂ. ഒരർത്ഥമില്ലാത്ത കുറച്ച് ഒരു സെൻറ്റൻസാണ് കേട്ടോ, ഒരർത്ഥമില്ലാത്തൊരു സെൻറ്റൻസാണ്. അതങ്ങനെ കാണാൻ പഠിച്ചേക്കുക. ഗാന്ധിജീസ്, ഗാന്ധിജീസ് എക്സ്റേ, ഗാന്ധിജീസ് എക്സ്റേ, യൂസ്ഡ്, യൂസ്ഡ് വിഗറസ്ലി, വിഗറസ്ലി ഇൻ ഇൻ മെഡിക്കൽ റിസർച്ച്. ഒരർത്ഥവുമില്ല. ഗാന്ധിജിയുടെ എക്സ്റേ മെഡിക്കൽ റിസർച്ചിൽ വളരെയധികം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പൊട്ട സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് ഒന്നുകൂടി പറഞ്ഞു നോക്കി. ഗാന്ധിജീസ് എക്സ്റേ യൂസ്ഡ് വിഗറസ്ലി ഇൻ മെഡിക്കൽ റിസർച്ച്. അപ്പോൾ അതിനെ പഠിക്കാനായിട്ട് ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നോക്കി ഗാന്ധിജിയുടെ ജി എഴുതി, എക്സ്റേ യൂസ്ഡിൻ്റെ യു എഴുതി, വിഗറസ്ലി, വിഗറസ്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് വിഗറസ്ലി വി എഴുതി, ഇൻ ഐ എഴുതി, മെഡിക്കൽ എം എഴുതി, ആർ റിസർച്ച് ആർ എഴുതി. ഇനി നോക്കി ആ ഓർഡർ നോക്കിയേ. ജി ഫോർ ഗാമാറേ, ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ് ഗാമാറേ. അതിലും കൂടുതലാണ് എക്സ്റേക്ക്, അതിലും കൂടുതലാണ് യു വി റേക്ക്, അതിലും കൂടുതൽ വി വിസിബിൾ, അടുത്ത ഇൻഫ്രാറെഡ് ഐ, എം മൈക്രോവേവ്, ആർ റേഡിയോ വേവ്. റേഡിയോ വേവ് എത്തുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടി വലിപ്പം കൂടി. റേഡിയോ വേവ് വേവ് ലെങ്തിന് വലിപ്പം കൂടി, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുതലാണ് റേഡിയോ വേവിന്. ഓക്കെ, അപ്പോൾ നോക്കിയേക്കാം. ഈ സൈഡിലോട്ടെത്തുമ്പോൾ വേവ് ലെങ്ത് കൂടി, എനർജി കുറഞ്ഞു, ഫ്രീക്വൻസി കുറഞ്ഞു. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വേവ് ലെങ്ത് കുറവാണ്, പക്ഷേ എനർജി കൂടുതലാണ്, ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് വേവ് ലെങ്ത് കുറഞ്ഞിടത്തുനിന്ന് കൂടിയതിലേക്കുള്ള ഓർഡർ ഓർത്തിരിക്കാനുള്ള ഒരു സിമ്പിൾ കോഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഗാന്ധിജീസ് എക്സ്റേ യൂസ്ഡ് വിഗറസ്ലി ഇൻ മെഡിക്കൽ റിസർച്ച്. സിമ്പിളായിട്ട് ഓർത്തിരിക്കാമല്ലോ. ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഈ വേവ് ലെങ്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലുള്ളത് റേഡിയോ വേവിനാണ്, ഏറ്റവും കുറവുള്ളത് ഈ പറയുന്ന ഗാമാറേക്കാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. അപ്പോൾ അതിനകത്ത് റേഡിയോ വേവ് എൻ്റെ പ്രത്യേകത, വേവ് ലെങ്ത് കൂടുതലാണ്, വളരെ ഏറെ ദൂരം അതിന് സഞ്ചരിക്കാൻ പറ്റും. വേവ് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റേഡിയോസിൽ അതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ റേഡിയോ വേവ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ദൂരം ഇത് ട്രാവൽ ചെയ്യുന്നുള്ളതുകൊണ്ട് റേഡിയോ വേവ്സിൻ്റെ ഉണ്ട്, റേഡിയോ നിലയങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് മാത്രമല്ല, ഇത് എയറിലൂടെ ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എയറിലൂടെ ചുമ്മാ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകുമ്പോൾ കാറിൻ്റെ ആൻറ്റിനയിൽ നമുക്ക് FM ഒക്കെ കിട്ടുന്നത് അല്ലേ, കൃത്യമായിട്ട് ആൻറ്റിനയിലേക്ക് വഴി പിടിച്ചെടുക്കാൻ പറ്റും.
മാത്രമല്ല ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മിററൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് തിരിക്കാനൊക്കെ പറ്റും, റിഫ്ലക്റ്റ് ചെയ്ത് മാറ്റിവിടാനൊക്കെ പറ്റും. ഇനി ഇത് എയറിൽ കൂടി ഇങ്ങനെ പോകുന്നത് കൊണ്ട് ജീവജാലങ്ങൾക്ക്, നമുക്കോ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. കാര്യം ഇത് തുളച്ച് കയറുമോ അങ്ങനെ പെനിട്രേറ്റ് ചെയ്യത്തൊന്നുമില്ല, എനർജി കുറവായതുകൊണ്ട് നമുക്ക് ഹാംഫുൾ അല്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും റേഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ റേഡിയോ വേവിനെ ഉപയോഗിക്കാം. മാർക്കോണി ഈ റേഡിയോ വേവ് ഉപയോഗിച്ചുകൊണ്ടാണ് റേഡിയോ കണ്ടുപിടിച്ചത് കേട്ടോ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമതുള്ള ആളാണ് റേഡിയോയുടെ തൊട്ടടുത്ത്, നമ്മൾ തിരിച്ചാൽ ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ, എക്സാമ്പിൾസ് തിരിച്ചാൽ പറയുന്നതേ ഉള്ളൂ. മൈക്രോവേവാണ്, മൈക്രോവേവ്. മൈക്രോവേവ് ഓവൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? അതെ, അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്കറിയാം, ഭക്ഷണം ചൂടാക്കി എടുക്കാനായിട്ട് മൈക്രോവേവ്, അതിനകത്ത് മൈക്രോവേവ് ഉപയോഗിക്കുന്നത്. അതുപോലെ വൈഫൈയിൽ കണക്ഷനിലൊക്കെ മൈക്രോവേവ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ സിമ്പിളായിട്ട് അതിനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റെഡിന് തൊട്ടിപ്പുറത്താണ്. അതായത് റെഡ്, നമ്മളെ റെഡ് ഉണ്ടല്ലോ, റെഡിന് ഭയങ്കരമായിട്ട് വേവ് ലെങ്ത് കൂടിയാളാണ് റെഡ്. ഈ വിസിബിൾ ലൈറ്റിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയുള്ള ആളാണ് റെഡ്. റെഡിനേക്കാളും വേവ് ലെങ്ത് കൂടിയതുകൊണ്ടാണ് ഈ തൊട്ടിപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് എന്ന് വിളിച്ചത്. ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡ് ഈ നമ്മുടെ നൈറ്റ് വിഷൻ ക്യാമറകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടി വിയുടെ റിമോട്ടിൽ ഈ പറയുന്ന ഇൻഫ്രാറെഡ് റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് റൈസും ഉപയോഗിക്കാറുണ്ട്. ഇനി വിസിബിൾ ലൈറ്റ്, നമുക്ക് കാണാൻ പറ്റുന്ന പ്രകാശം എന്ന് പറയുന്നത് ഈ വിസിബിൾ ലൈറ്റിലാണ്. ഓക്കെ, വിസിബിൾ ലൈറ്റ് സാധാരണയുള്ള നമുക്ക് കാഴ്ചയ്ക്ക് സാധ്യമാകുന്നത് വിസിബിൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. സാധാരണ ക്യാമറകളിലൊക്കെ വിസിബിൾ ലൈറ്റാണ്, ബൾബിലൊക്കെ വിസിബിൾ ലൈറ്റാണ്, അതേ അവിടെ കാണാൻ പറ്റും. ഇനി അൾട്രാ വയലറ്റ്, ഏറ്റവും വിസിബിൾ ലൈറ്റിൽ നമ്മുടെ വയലറ്റിനാണ് ഏറ്റവും വേവ് ലെങ്ത് കുറവ്, അതിനേക്കാളും കുറവായതുകൊണ്ടാണ് അൾട്രാ വയലറ്റ് എന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളെ വിളിക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റിന് അൾട്രാ വയലറ്റ് റൈസ് ഉണ്ട്. അത് നമ്മൾ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൺബേൺ, സൂര്യാഘാതം ഉണ്ടാവാൻ കാരണമാവും. പക്ഷേ കുറച്ചൊക്കെ അടിക്കണം, ഇല്ലെങ്കിൽ വിറ്റാമിൻ ഡി കിട്ടില്ല. അപ്പോൾ വിറ്റാമിൻ ഡിയും തരുന്ന ആരാ, യു വി തന്നെയാണ്. വിറ്റാമിൻ ഡി കിട്ടുന്നതും യു വിയിൽ നിന്നാണ്, സൂര്യനിൽ നിന്ന് വരുന്നത് യു വി റേ ആണെന്ന് ഓർക്കുക. അതുപോലെ ട്യൂബ് ലൈറ്റിൽ നിന്ന് യു വി റേ ആണ് വരുന്നത്, ഹാംഫുൾ ഒന്നുമല്ല, യു വി റേ ആണ്. അതുപോലെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ എന്താ പറയുക, ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സർജറിക്കൊക്കെ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന യു വി റേ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി അൾട്രാ വയലറ്റ് റേ, അതുപോലെ ഏതാ എക്സ്റേ ഉണ്ട് അല്ലേ, എക്സ്റേ. എക്സ്റേ പിന്നെ എല്ലാവർക്കും അറിയാം, കൈയോ കാലോ ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയണം, എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത് ബോണിൻ്റെ ഇതൊക്കെ കിട്ടാനായിട്ട്. എക്സ്റേ ആണ്, പണ്ട് കാലം തൊട്ട് എക്സ്റേ ആണ്. റോണ്ടജൻ, വില്യം റോണ്ടജൻ ആണ് എക്സ്റേ കണ്ടെത്തിയതൊക്കെ. ഗാമാറേ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെയാണ് ഗാമാറേ പ്രധാനമായിട്ടും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് തുളച്ച് കയറാൻ കഴിവുള്ള ഒരു റേ ആണ് ഗാമാറേ എന്ന് പറയുന്നത്. ആ ഗാമാറേ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൊക്കെ ഗാമാറേ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, അത്രയും ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ ഈ പറയുന്ന എക്സ്റേ കടത്തിവിടാത്ത ഒരു എലമെൻ്റ് ഉണ്ട്, അത് ലെഡാണ് കേട്ടോ. എക്സ്റേ കടത്തിവിടാത്ത എലമെൻ്റ് ലെഡാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ലെങ്ത് ആക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. എക്സാമ്പിളൊക്കെ ബേസിക്കായിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യത്തോട് പറഞ്ഞത് ഈ പറയുന്ന ഗാമാ റേയിൽ നിന്ന് റേഡിയോ വേവിലേക്ക് വേവ് ലെങ്ത് കൂടുന്ന ഓർഡറിൽ സ്പെക്ട്രത്തെ ഓർത്തിരിക്കാനായിട്ട് കോഡ് ഈ ഓർത്തിരിക്കുക. സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് സമയം കിട്ടുന്ന പോലെ ചെയ്യാം. സോ യൂസ്ഫുള്ളായി കുറച്ച് പേർക്കെങ്കിലും എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.